ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا، وإن تصبروا وتتقوا فإن ذلك من عزم الأمور. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിലേക്കാണ് നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ ഈമാനിന് കരുത്തും ശക്തിയും വർദ്ധിക്കുന്ന കാലഘട്ടമാണ് റമളാൻ. നമ്മുടെ ഈമാനിന് കരുത്തും ശക്തിയും വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയും സാഹചര്യത്തിലൂടെയുമാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല. നമ്മുടെ മുൻഗാമികൾ ഈർച്ചവാൾ കൊണ്ട് തലയിലുള്ള ഈർച്ചവാൾ വെച്ച് നേർക്ക് നേരെ രണ്ട് ഭാഗമായി ഈർന്നു മുറിക്കപ്പെട്ടവർ പ്രവാചകന്മാർ മുൻപ് നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ മുൻ തലമുറയിൽ, നമ്മുടെ മുൻഗാമികളായി ഇരുമ്പിൻ്റെ പല്ല് ഉള്ള ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നെടുക്കപ്പെട്ട മുൻഗാമികൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ പിൻഗാമികളായ വിശ്വാസികളായ നമ്മുടെ ഈമാൻ ഒരു പരീക്ഷണ ഘട്ടത്തിലും ഒരു പ്രയാസഘട്ടത്തിലും ഒരു വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലും ദുർബലമാവുകയില്ല, ദുർബലമാവാൻ പാടില്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമുക്കറിയാം, ചുറ്റുപാടുകൾ നമുക്കറിയാം. വല്ലാതൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം മുസ്ലിം സമുദായം തലയിലിടുന്ന ഒരു തട്ടം, അത് തലയിലിടുന്നവർക്കോ സമൂഹത്തിനോ രാജ്യത്തിനോ ഒരു ദോഷവും വരുത്തുന്നില്ല, ആർക്കും ഒരു പ്രയാസവും ഉണ്ടാക്കുന്നില്ല. തട്ടമല്ല വിഷയമെന്ന് നമുക്കറിയാം. നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ, മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ, ആ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് എന്ന് ഖുർആൻ പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒക്കെ ചരിത്രം
വളരെ കൃത്യമായി വായിക്കപ്പെടേണ്ടുന്ന പഠിക്കപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം സൂറത്ത് ത്വാഹയിലും സൂറത്ത് ഖസസിലുമൊക്കെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശദമായി ആ സമൂഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. സൂറത്തുൽ ഖസസും സൂറത്ത് ത്വാഹയും ഒക്കെ ആവർത്തിച്ച് വായിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനാകുന്നു നിങ്ങളുടെ റബ്ബ്, അന റബ്ബുക്കുമുല്ല അയല, ഞാനാകുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് അഹങ്കരിച്ച ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹിസ്സലാം നിങ്ങൾ ആ അധികാരം എനിക്ക് തരണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ ഭരണ ചെങ്കോൽ എന്റെ കയ്യിൽ തരണമെന്ന് പറഞ്ഞിട്ടില്ല മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി പറഞ്ഞത് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലദി അഅതാകുല്ല ഷൈഇൻ ഖൽഖഹു, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്, പരിപാലിക്കുന്നവനാണ് റബ്ബ്. ഈ കാണുന്ന പ്രപഞ്ചം നിങ്ങൾ കാണുന്നില്ലേ, സൂര്യൻ ഉദിക്കുന്നതിലും അസ്തമിക്കുന്നതിലും ഈ പ്രപഞ്ചം ഒരു സെക്കൻഡ് പോലെ തെറ്റാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിലും താങ്കൾക്കോ ലോകത്ത് മറ്റാർക്കുമോ ഒരു പങ്കുമില്ല. അതാരാണോ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അവനാണ് നമ്മുടെ റബ്ബ്. അല്ലദി അഅതാകുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരാശയം. വിശ്വാസികൾ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും അവരുടെ പിൻഗാമികളും ഒക്കെ സമൂഹത്തോട് പറഞ്ഞ ഒരാശയം, അത് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ അത് മനസ്സിലാകുന്നു, ആളുകളൊക്കെ അത് സ്വീകരിക്കുന്നു, ആളുകളുടെ എണ്ണത്തിൽ വർദ്ധിക്കുന്നു. ഇത് തന്നെയാണ് പ്രശ്നം. തത്തമല്ല, ശിരോവസ്ത്രമല്ല. അപ്പോ ചരിത്രത്തിന്റെ ആവർത്തനമാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. ആവർത്തനത്തിന് സാധ്യതയുണ്ട്. ഖുർആൻ പറയുന്നത് ഈ മൂസാ നബി അലൈഹിസ്സലാമിനെയും ഫിർഔനിനെയും, മൂസാ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും ഫിർഔനും കൂട്ടരും നേരിട്ടത് ആദർശപരമായിട്ടല്ല, ആദർശം കൊണ്ടല്ല, പകരം ജനവികാരം ഇളക്കി വിട്ടുകൊണ്ടാണ്. ജനങ്ങളുടെ മനസ്സിൽ അവരോടുള്ള വെറുപ്പ് കുത്തിനിറച്ചുകൊണ്ട് ജനങ്ങൾ അവർക്കെതിരെ തിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഖുർആൻ പറയുന്നത് അവര് മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ഫിർഔനിനെയും കൂട്ടരെയും അഭിമുഖീകരിച്ചപ്പോ ഫിർഔനും കൂട്ടരും തിരിച്ചു പറഞ്ഞത് അവര് പറഞ്ഞു സാഹിറാനി, ഈ രണ്ട് ജാലവിദ്യക്കാർ യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളിക്കും, നിങ്ങളെ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാമെന്നവരാണ്, രാജ്യദ്രോഹികളാണ്, രാജ്യത്തോട് കൂറില്ലാത്ത, ദേശത്തോട് കൂറില്ലാത്ത രാജ്യദ്രോഹികളാണ് ഇവർ. നിങ്ങളുടെ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ്. പരമ്പരാഗതമായി നിങ്ങൾ വെച്ചു പുലർത്തി പോരുന്ന സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ജനവികാരം ഇളക്കി വിടുക. ആദർശപരമായി മൂസാ നബി അലൈഹിസ്സലാമും ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും സമൂഹത്തോട് പറഞ്ഞ ആദർശത്തെ നേരിടാൻ കഴിയില്ല, ഒരു സമൂഹത്തിനും കഴിയില്ല. അത് റബ്ബിൽ നിന്നുള്ളതാണ്. അത് നേരിടാൻ, ആദർശപരമായി നേരിടാൻ ഒരു സമൂഹത്തിനും കഴിയില്ല. പിന്നെന്താ മാർഗം? പിന്നെ ആ സമൂഹത്തോട് വെറുപ്പുണ്ടാക്കി തീർക്കുക. ഫിർഔൻ പറഞ്ഞത് ഇവർ രാജ്യദ്രോഹികളാണ്, ദേശത്തോട് കൂറില്ലാത്ത, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും വന്നവരാണ്. ഇവിടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന വല്ല കാര്യവും പറഞ്ഞോ? ഞാൻ നിങ്ങളെ സംസ്കരിക്കാം, നിങ്ങൾ ആ സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊള്ളുക, നിങ്ങൾ ആ അധികാരത്തിൽ തന്നെ ഇരുന്നു കൊള്ളുക, റബ്ബിനെ അംഗീകരിക്കുക, മനസ്സ് സംസ്കരിക്കുക. ഇത് മാത്രമേ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളൂ. ആ അധികാരം എനിക്ക് വിട്ടു തരണമെന്ന് പറഞ്ഞില്ല, ഭരണം എനിക്ക് വിട്ടു തരണം, എന്നെ ഏൽപ്പിച്ചു തരണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തിന് നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കാൻ യോഗ്യരല്ല, ഇവിടുന്ന് പുറത്താക്കപ്പെടേണ്ടെന്നവരാണെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ റബ്ബിനെ അംഗീകരിച്ച് മാനസികമായി സംസ്കരിക്കപ്പെടണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെ നമ്മൾ വിശ്വാസികൾക്കും സമൂഹത്തോട് പറയാനുള്ളൂ. പക്ഷെ അത് നേരിടാൻ കഴിയാത്ത, ആദർശപരമായി നേരിടാൻ കഴിയാത്ത ഒരു ആദർശമാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന
ആ സമൂഹം എന്ന് മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ സമൂഹങ്ങളും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള പരമസത്യത്തെ എങ്ങനെയാണോ നേരിട്ടത് അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹം നേരിടുന്നത്. നമ്മുടെ സമൂഹം ഒരുപാട് വിദ്വേഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു സമുദായം ഈ നാട്ടിൽ ജീവിക്കാൻ കൊള്ളരുതാത്ത വെറുക്കപ്പെടേണ്ടവരും അടിച്ചു കൊല്ലപ്പെടേണ്ടതും ഒരു പേപ്പട്ടിവരെ പോലെ കൊല്ലപ്പെടേണ്ടുന്നവരുമാണ് എന്ന് വിവരമില്ലാത്ത ജനതയ്ക്ക് അവരുടെ മനസ്സിലേക്ക് അടിച്ചു കയറ്റുകയാണ്. അതിനോരോ വിഷയങ്ങൾ എടുക്കുകയാണ്. ആദ്യം ലവ് ജിഹാദ് വന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ പെണ്ണിനെ അനാവശ്യമായി നോക്കാൻ പോലും പാടില്ല. പിന്നെ അല്ലേ അവരെ പ്രേമിച്ചിട്ട് മതം മാറ്റുക? ഒരു അന്യ പെണ്ണിനെ അനാവശ്യമായി നോക്കാൻ പോലും പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാ പ്രേമിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവരാ? അപ്പൊ അത് വിലപ്പോകില്ല എന്ന് അവർക്ക് തന്നെ അറിയാം, പക്ഷെ സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇത് ഇറങ്ങും. അതുപോലെ തന്നെ പിന്നെ ഹലാൽ വിവാദം വന്നു. ഹലാല്, മുസ്ലിങ്ങൾ ഹലാൽ അതെന്തോ ഒരു പ്രത്യേകമായ സംഭവമാണെന്ന് വരുത്തി തീർത്തു. അതുപോലെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, പിന്നെ നാർക്കോട്ടിക് ജിഹാദ് വന്നു. ലഹരി വസ്തുക്കളോട് അടുക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്നിട്ട് ലഹരി കൊടുത്തിട്ട് ഇങ്ങോട്ട് ആളെ മാറ്റി. അങ്ങനെയുണ്ടോ ദീനിൽ? അക്രമവും അനീതിയും ചെയ്തിട്ട് ഈ അള്ളാഹുവിന്റെ സത്യദീന് പ്രചരിപ്പിക്കുക ലോകത്തെക്കാൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ വിശ്വാസികൾ? ലോകത്തിന്റെ വരെ ഒരു പ്രവാചകനും ചെയ്തിട്ടില്ല. സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും മാർഗത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ആ വളരെ വ്യക്തമായ തെളിഞ്ഞ പാതയിലേക്ക് ക്ഷണിക്കുക എന്നതല്ലാതെ ആ വൃത്തികെട്ട മാർഗത്തിലൂടെ ആൾക്കൂട്ടം ഉണ്ടാക്കുകയും ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അത് നാം ചെയ്യുന്നത് നാം മറ്റുള്ളവരുടെ മേൽ ആരോപിച്ചു കൊണ്ടിരിക്കണം എന്നത് പഠിപ്പിക്കപ്പെട്ടൊരു ജനത പറയുന്നതാണത്. അങ്ങനെയാണത് നിർദ്ദേശം. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാം മറ്റുള്ളവരുടെ മേൽ ആരോപിച്ചു കൊണ്ടിരിക്കണം എന്നാണ്, നമ്മുടെ വിജയത്തിന് വേണ്ടി. അതാണ് ഈ നാർക്കോട്ടിക് ജിഹാദും മറ്റ് വിവാദങ്ങളൊക്കെ. അപ്പൊ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള വിവാദം, ഇപ്പൊ നിലവിൽ നിൽക്കുന്ന വിവാദം ശിരോവസ്ത്രമാണ്. ഹിജാബ് എന്ന വാക്ക് ഖുർആനിൽ നഗ്നത മറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് പത്നിമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, വല്ലതും ചോദിക്കുകയാണെങ്കിൽ മറക്ക് പിന്നിൽ നിന്ന് സംസാരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചു. അവിടെയാണ് ഹിജാബ് എന്ന പദം വന്നിട്ടുള്ളത്. പക്ഷേ ഔറത്ത് മറക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഹിജാബ് എന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ ഹിമാർ അല്ലെങ്കിൽ ജിൽബാബ് എന്ന വാക്കാണ് നഗ്നത മറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് അന്നൂറിൽ വഖുല്ലിൽ മുഖ്മിനീന യഗ്ളുദുന മിൻ അബ്സാ വഖുല്ലിൽ മുഖ്മിനാതി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഗറ മിൻഹ വൽയദ്രിബ്ന ബിഖുമ്രിഹിന്ന അലാ ജുയൂബിഹിന്ന വഖുല്ലിൽ മുഖ്മിനാതി വിശ്വാസിനികളോട് പറയുക, അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ, അവരുടെ ജനനേന്ദ്രിയങ്ങളെ ലൈംഗിക അവയവങ്ങളെ സംരക്ഷിക്കാൻ, അവരുടെ സൗന്ദര്യത്തിൽ നിന്ന് സ്വാഭാവികമായും പ്രകടമായതല്ലാതെ അവർ വെളിപ്പെടുത്താൻ പാടില്ല, അവരുടെ ശിരോവസ്ത്രം അവർ മാറിലേക്ക് താഴ്ത്തിയിടണം. അവിടെ ഹിമാറ് എന്ന വാക്കാണ്, മുഖമക്കന, അവരുടെ മുഖമക്കന ശിരോവസ്ത്രം അവർ മാറിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അപ്പൊ ശിരോവസ്ത്രം ധരിക്കണമെന്നും അത് മാറിടം കാണാതെ മാറിലേക്ക് താഴ്ത്തിയിടണമെന്നും വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറഞ്ഞു, കുല്ലിൽ മുഅ്മിനാത്തി വിശ്വാസിനികളായ സ്ത്രീകളോട് പറയും, അവരുടെ ജിൽബാബ് അവരുടെ ശരീരത്തിലേക്ക് നീളക്കുപ്പായം അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശരീരത്തിലെ നഗ്നത മറയ്ക്കുന്ന വസ്ത്രം, അത് ഖുർആൻ കൽപ്പിച്ചതാണ്. ഖുർആൻ കൽപ്പിച്ചത് ഏതെങ്കിലും ഒരു കോടതിയുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാറ്റാനുള്ള അവകാശം വിശ്വാസികൾക്കില്ല. വസ്ത്രധാരണ രംഗത്ത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളുണ്ട്. അത് പുരുഷന്മാരോടുണ്ട്, സ്ത്രീകളോടുണ്ട്. ശരീരത്തിന്റെ ബാഹ്യമായ രൂപം കാണുന്ന രൂപത്തിൽ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. ഓരോ സ്ഥലത്തുമുള്ള അവയവങ്ങളെ കൃത്യമായി നിഴലിച്ച് കാണുന്ന രൂപത്തിൽ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. നിഴലടിക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല.
സ്ത്രീ പുരുഷന്റെ വസ്ത്രം വേഷം കെട്ടാൻ പാടില്ല, പുരുഷൻ സ്ത്രീയുടെ വേഷം കെട്ടാൻ പാടില്ല, പുരുഷന്മാർ പട്ടു വസ്ത്രം ധരിക്കാൻ പാടില്ല, പുരുഷന്മാർ നിര്യാനിക്കതായ വസ്ത്രം വലിച്ചേക്കാൻ പാടില്ല. ഇതൊക്കെയും ഖുർആനും ഹദീസും പഠിപ്പിച്ചു തരുന്ന വളരെ കൃത്യമായ നിയമനിർദ്ദേശങ്ങളാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഏതെങ്കിലും പുതിയ ഭരണകൂടം വന്നപ്പം ഇസ്ലാമിൽ വന്ന നിയമമല്ല. ഇസ്ലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുതൽ ഇന്ത്യ രാജ്യത്തും മറ്റെല്ലാ രാജ്യങ്ങളിലും ഒരു 14.5 നൂറ്റാണ്ട് കാലമായി, 1450 വർഷത്തോടടുക്കുകയാണല്ലോ. അത്രയും വർഷമായി വിശ്വാസികൾ നിലനിർത്തി പോരുന്നതാണ്. ആ വിശ്വാസികൾ ആ നിലയ്ക്ക് വിശ്വാസം സ്വീകരിച്ചത് കൊണ്ടോ വസ്ത്രം ധരിച്ചത് കൊണ്ടോ ഇവിടെ ഒരാൾക്കും ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് അതൊരു വിവാദമായത്? അതൊരു വിവാദമാക്കി കൊണ്ടുവന്നു ഒരു സമുദായത്തോട് അവർ ഈ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളരുതാത്തവരാക്കി തീർക്കുക എന്ന അങ്ങനെ ഒരു വെറുപ്പൊരു സമുദായത്തോട് ഉണ്ടാക്കി തീർത്തിട്ട് ഒരു സമൂഹത്തെ അരികുവൽക്കരിക്കുക, അവരോടുള്ള വെറുപ്പുണ്ടാക്കി തീർക്കുക, ഇതൊരു ഒരു എങ്കിൽ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ വളരെ കൃത്യമായി ഇത് മിമ്പറിൽ വെച്ച് പറയാൻ പാടില്ല എന്നൊന്നും പറയില്ല. കാരണം വളരെ വ്യക്തമായി വളരെ പ്രകടമായി നമുക്ക് നേരിടാൻ പോകുന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ബോധവാന്മാരാവേണ്ടതാണ്. നമുക്ക് വ്യക്തമായി മിമ്പറിൽ നിന്ന് പറയല്ലാതെ ഇനി പറയാതെ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. വളരെ കൃത്യമായി സമൂഹത്തെ വർഗീയമായി വേർതിരിച്ചിട്ട് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താന്നത്. അല്ലാതെ മുസ്ലിം സമുദായം തട്ടമിട്ട് 1450 വർഷത്തോളം, 43 അപ്പൊ അത്രയും വർഷമായിട്ട് മുസ്ലിം സമുദായം ചെയ്തു പോരുന്നൊരു കാര്യം സമൂഹത്തിൽ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ മറ്റൊരാൾക്കും ഒരു ഉപദ്രവം ഇല്ല, നേരെ മറിച്ച് മുഖം മറയ്ക്കുക എന്ന കാര്യം, അത് ഖുർആനോ ഹദീസോ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ മുഖമടക്കം മറയ്ക്കണം എന്ന് ഖുർആനോ ഹദീസോ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അത് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അതിൽ നിന്ന് സ്വാഭാവികമായും പ്രകടമായതൊഴികെ എന്ന് പറഞ്ഞപ്പോ അത് സ്വാഭാവികമായും പ്രകടമായത് മുൻകൈയും മുഖവും പെടും എന്നുകൂടി ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു എന്നതല്ലാതെ നേർക്ക് നേരെ മുഖവും മറയ്ക്കേണ്ടതാണെന്ന് നിർബന്ധമായി കൽപ്പിക്കുന്ന ഒരു ആയത്തോ ഹദീസോ ഇല്ല. അപ്പോ അതൊരു പക്ഷേ ആൾമാറാട്ടത്തിനും ആളുകളെ തിരിച്ചറിയാതിരിക്കപ്പെടാനൊക്കെ കാരണമായേക്കാം. പക്ഷേ സഹാബത്തിന്റെ കൂട്ടത്തിൽ സഹാബി വനിതകളിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി മുഖം മറച്ചവരുമുണ്ട്, മറയ്ക്കാത്തവരുമുണ്ട്. ഹദീസുകളിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മുഖം മറയ്ക്കാത്ത സ്ത്രീകളും സഹാബി വനിതകളുണ്ട്. അതുകൊണ്ട് അതത്ര നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു, മുഖം കൂടി മറച്ചാൽ ഒരാളും എന്നെ നോക്കില്ല എന്ന് തോന്നുന്നത് മറക്കൽ അനുവദനീയമാണ് എന്നല്ലാതെ നിർബന്ധമല്ല. പക്ഷെ അത് സാമൂഹ്യമായ വിപത്തിലേക്ക് എത്തുമെങ്കിൽ, പ്രയാസത്തിലേക്ക് എത്തുമെങ്കിൽ ഒഴിവാക്കുന്ന നല്ലതാണ്. അത് വിശ്വാസികൾക്ക് തീരുമാനിക്കുന്ന അനുവദനീയമായ കാര്യം മാറ്റി നിർത്താം. പക്ഷെ റബ്ബിന്റെ കൽപ്പനകളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ യഥാർത്ഥത്തിൽ 14.5 നൂറ്റാണ്ടോളമായി മുസ്ലിം സമുദായം ചെയ്തു പോരുന്ന ഈ രാജ്യത്തടക്കം ചെയ്തു പോരുന്നൊരു കാര്യം, ഒരാൾക്കും ഒരു ഉപദ്രവവും ഇല്ലാത്തൊരു കാര്യം, ഇത് വിരോധിച്ചുകൊണ്ട് സമൂഹത്തിൽ വിഭാഗീയത വളർത്തി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമൂഹത്തെ വേർതിരിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിലക്ക് വിശ്വാസികൾ വളരെ ബോധവാന്മാരാവുക, നമ്മൾ ദീനിന്റെ നിൽക്കേണ്ടിടത്ത് നിൽക്കുക, ഈമാൻ ശക്തിപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖുർആൻ നമുക്ക് താക്കീത് നൽകിയ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമാണ്, നിങ്ങൾ വിശ്വാസികളായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഇതൊന്നും അല്ല, ഈ ഒരുപക്ഷെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഇതിലും വലിയ പരീക്ഷണം നമ്മെ കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഖുർആൻ നമുക്ക് താക്കീത് നൽകിയ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചത്. ലതുബലഗുന്ന ഫീ അംവാലിക്കും വഅൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തിലും സമ്പത്തിലും പല നിരക്കുള്ള പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ വിധേയരാകും. പല തസ്മാവുന്ന മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും മുമ്പ് വേദം ഗ്രന്ഥം നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികളിൽ നിന്നുമൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ കേൾക്കേണ്ടി വരും. അതൻ കഥീറ, ധാരാളം ഉപദ്രവങ്ങൾ. വഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിങ്ങൾ ക്ഷമ അവലംബിക്കണം, സൂക്ഷ്മത കൈവരിക്കണം, വളരെ പക്വമായി സഹനത്തോടെ ക്ഷമയോടെ വിവേകത്തോടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം. അല്ല പറയാം, വികാരത്തിന് അടിമപ്പെട്ട് തിളച്ചു മറിയേണ്ടുന്നവരും സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നവരും അല്ല നിങ്ങൾ.
അവിവേകികളെ ക്ഷമയോടെ സഹനത്തോടെ വിവേകത്തോടു കൂടി നേരിടേണ്ടതാണ്. വൈൻ തസ്ബിറു, നിങ്ങൾ അതൊക്കെ ക്ഷമിക്കുകയും ഇപ്പൊ തത്തപ്പൂ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫൈന ദാലികമിൻ അജ്മിൽ ഉമൂർ, നല്ല ദൃഢനിശ്ചയം ആവശ്യമുള്ള കാര്യമാകുന്നു അത്. അപ്പം ജീവിതത്തില് ഒരു ഇത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷണങ്ങളെ ഒരു പക്ഷേ ഇനിയും നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. അള്ളാഹു വിശ്വാസി സമൂഹത്തിന് എല്ലാ പരീക്ഷണങ്ങളെയും നേരിടാനുള്ള കരുത്ത് നൽകുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും വിശ്വാസികളെ, കഠിനമായ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും വിശ്വാസി സമൂഹത്തിന് അള്ളാഹു ഇജ്ജത്ത് വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ وصلى الله على نبينا محمد اشرف المخلوقين رحمه للعالمين وعلى اله وصحبه وعلى جميع الانبياء والمرسلين والتابعين لهم باحسان الى يوم الدين. اتقوا الله يا عباد الله. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ റമദാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇനി ബാക്കിയുള്ളൂ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പലതും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കടമുള്ള ബാക്കിയുള്ള നോമ്പുകളൊക്കെ പെട്ടെന്ന് നോറ്റി വീട്ടണം എന്നതൊക്കെ. ശഅബാൻ 15 നമ്മുടെ സമൂഹത്തിൽ ഒരനാചാരം നിലനിൽക്കുന്നുണ്ട്. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉടലെടുത്ത ഒരനാചാരം. അതുകൊണ്ട് ഏതാണ്ട് ഒരു 10 നൂറ്റാണ്ടോളമായി പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എങ്ങനെ പറഞ്ഞാലും വിദേശത്ത് സമൂഹത്തിൽ നിലനിൽക്കുമെന്നത് ഖുർആൻ കൊണ്ട് അരിയത്തുണ്ടെന്ന സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രമാണങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ശഅബാൻ 15 പ്രാധാന്യം പറയുന്ന ഒരൊറ്റ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നും അതൊക്കെ സമൂഹത്തിൽ പിൽക്കാലത്ത് ഉണ്ടായതാണെന്നൊക്കെ നമ്മളിപ്പോൾ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ഷാഫി മദ്ഹബാണല്ലോ. ഷാഫി മദ്ഹബിലെ ആദ്യകാല പണ്ഡിതന്മാരൊക്കെ ബിദഅത്തുകളെയൊക്കെ ശക്തമായി എതിർക്കുകയും അത് ഗ്രന്ഥം രചിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. പിൽക്കാലത്ത് വന്ന ആളുകൾ ഈ ബിദഅത്തുകളൊക്കെ ന്യായീകരിച്ച് സുന്നത്താക്കി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന് പ്രചാരണം നൽകുന്നു. എന്നാൽ ആദ്യകാല പണ്ഡിതന്മാരൊക്കെ, ഷാഫി മദ്ഹബിലെ ആദ്യകാല പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായി ഇത്തരം ബിദഅത്തുകളെ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇമാം ഇബ്നു ഹൈസൽ ഹൈതമിയുടെ ഫതാവൽ കുബറ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, വ ജമീഉ മാ റുവിയ മിൻ ഫളാഇലി ഹാദിഹി ലൈലത്തി വൽ ലൈലത്തി നിസ്ഫു ശഅബാൻ ബാത്തുലുൻ കദിബുൻ. ഈ ശഅബാൻ 15 റജബ് 20 മഹത്വം പറയുന്ന മുഴുവൻ ഹദീസുകളും യാതൊരു അസലുമില്ലാത്ത പ്രവാചക തിരുമേനിയുടെ മേൽ കെട്ടിപ്പടച്ചുണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം ഫതാവൽ കുബറയിൽ എഴുതി വെച്ച ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. നമ്മളെ ജീവിക്കുന്ന നാട്ടിൽ ഷാഫി മദ്ഹബാണല്ലോ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം അബൂബക്കർ തർത്തുഷി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം അൽ ഹവാദിസ് വൽ ബിദഉ, മതത്തിൽ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളും ബിദഅത്തുകളും എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സ്വലാത്തു റഗായിബ് എന്ന് പറഞ്ഞ നിസ്കാരം, ശഅബാൻ 15 ഇവർ നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ റജബ് 25 നിസ്കരിക്കുന്ന 12 റക്അത്തുള്ളതും 100 റക്അത്തും ഒക്കെ ആയിട്ട് നിസ്കരിക്കുന്ന സ്വലാത്തു റഗായിബ് ഒക്കെ 4 നൂറ്റാണ്ടിനുശേഷം ഹിജ്റ 418 ഫലസ്തീനിൽ ഒരു പണ്ഡിതനാണ് ആദ്യമായി ചെയ്തത് എന്ന് അൽ ഹവാദിസ് വൽ ബിദഉ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബൂബക്കർ തർത്തൂശി രേഖപ്പെടുത്തുന്നു. ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അസ്വലാത്തുൽ മഅറൂഫി ബിൽ സലാത്തിൽ റഗായിബി വഹിയ 17 റക്അത്തിൽ 12 റക്അത്തുള്ള സലാത്തുൽ റഗായിബ് തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബിനും ഇശാക്കും ഇടയിൽ നിസ്കരിക്കപ്പെടുന്ന ലൈലത്ത് അവ്വല ജുമഅത്തിൻ ഫി റജബിൻ വസലാത്തി ലൈലത്തി നിസ്ഫു ശഅബാൻ, റജബിന്റെ ആദ്യ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ശഅബാൻ 15 നിസ്കരിക്കപ്പെടുന്ന നിസ്കാരം, ഹാത്താനി സ്വലാത്താനി ബിദഅത്താനി മുൻകറത്താനി, വെറുക്കപ്പെട്ട ബിദഅത്താണ് എന്ന്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന കാലത്ത് ഇന്ന സ്ഥലത്ത് തുടങ്ങി, മിക്കവാറും ബിദഅത്തുകളെ കുറിച്ച് പറയാറില്ല, ബിദഅത്തുകളൊക്കെ പടിപടിയായിട്ട് ഇങ്ങനെ മതത്തിലേക്ക് കടന്നുകൂടുക, ഇന്ന ഡേറ്റിന്ന് തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല പല ബിദഅത്തും. പക്ഷേ ഈ ബിദഅത്ത് ഇന്ന കാലത്ത് ഇന്നടത്ത് തുടങ്ങി എന്ന് വരെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാല ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ ഇത്തരം ബിദഅത്തുകളെ അതിശക്തമായി എതിർക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നവരാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലും മറ്റ് നാടുകളിലും ഒക്കെ ഇത്തരം ബിദഅത്തുകൾ ദുർബലമായ, യാതൊരു സനദ് പോലുമില്ലാത്ത ഹദീസിൻ്റെ
ഉദ്ധരിച്ചുകൾ കൊണ്ട് ഇതൊക്കെ സ്ഥിരപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ഏതായിരുന്നാലും ദീന് ഒരു കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം കൊണ്ട് പഠിപ്പിച്ചിട്ട് ആ ദീന് ലോകാവസാനം വരെ അതേപടി നിലനിൽക്കാൻ വേണ്ടിയാണ് എല്ലാ വെള്ളിയാഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് അറിയുക ഇന്ന കുല്ല മുഹദസത്തിൻ ബിദ, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ ബിദഅത്താകുന്നു, കുല്ല ബിദഅത്തും ദലാല, ബിദഅത്തുകളൊക്കെ വഴികേടാകുന്നു, കുല്ല ദലാലത്തും പിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാവുന്നു. കാരണം ദീന് എന്ന് പറഞ്ഞാൽ സർവജ്ഞനായ റബ്ബിൽ നിന്ന് വരുന്നതാണ്. ആ റബ്ബിൽ നിന്ന് വരുന്ന മതത്തിൽ മനുഷ്യർക്ക് ഗുണകരമല്ലാത്തതൊന്നും ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യന് നല്ലത് എന്ന് പറഞ്ഞ് പലതും കടത്തിക്കൂട്ടും, അതൊരുപാട് മറ്റ് മതങ്ങളെപ്പോലെ ഒരു പ്രയോജനവും ഇല്ലാത്തൊരവസ്ഥയിലേക്കായിത്തീരും. ആ നിലക്ക് ഇല്ലാതെ അള്ളാഹിന്റെ ദീന് അള്ളാഹ പഠിപ്പിച്ച അതേ രൂപത്തിൽ ലോകാവസാനം വരെ നിലനിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂൽ എല്ലാ വെള്ളിയാഴ്ചയും മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന ബിദഅത്തുകളെ കുറിച്ച് താക്കീത് നൽകിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതായിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്കത് പരലോകത്ത് നമ്മുടെ നന്മയുടെ തുലാസിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ദീനിനെ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി ശരിയായ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ പുറത്തു തരണം തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടും തൗഫയോടുകൂടി ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും എന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്നും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, രണ്ട് ലോകത്തിന് ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബെ. റഹ്മാനാ റബ്ബെ, ഈ രാജ്യത്ത് വിശ്വാസികൾക്ക് അന്തസ്സോടുകൂടി ഇജ്ജത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം നീ ഉണ്ടാക്കി തരണം തമ്പുരാനെ. വിശ്വാസികളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാവരുടെയും, ശത്രുക്കളുടെ, എതിരാളികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ വിശ്വാസികൾക്ക് അനുകൂലമാക്കി തീർക്കണം റബ്ബെ. അവരുടെ പ്രവർത്തനങ്ങളെ നീ പരാജയപ്പെടുത്തണം തമ്പുരാനെ. വിശ്വാസികൾക്ക് നീ ഇജ്ജത്ത് വർദ്ധിപ്പിച്ചു നൽകണം റബ്ബെ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാളിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم